മതില് ചേട്ടാ നീ മിടുക്കിയാണല്ലോ ചെടി ചെറുതായിരിക്കുമ്പോ അതിന്റെ ഇല അതുകൊണ്ട് ഇതുണ്ടാവും സബ്ജി ഉണ്ടാക്കും ഒരു കായ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപയുടെ നഷ്ടമാണ് അത്ര കുമാരൻ അച്ഛന്റെ അല്ല കേട്ടോ അശോകന്റെ ഹരിയുടെ മേത്ത് തേച്ച് കഴിഞ്ഞാൽ ഹരിനെ പോലീസ് പിടിക്കും അപ്പൊ ഇവിടെ നിർത്തും ഓ പി എം പാടത്തേക്ക് മതില് ചാടി കിടക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ രാജസ്ഥാനിലെ ചിറ്റോഗഡ് നിന്ന് നീമ്പഹേഡ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്ന ഹൈവേയില് ഒരു ഗോതമ്പ് പാടത്തിന്റെ സൈഡിൽ വണ്ടി നിർത്തിയിട്ടേക്കാണ്. ഈ ഗോതമ്പ് പാടത്തിന്റെ നടുവിലായിട്ട് കുറച്ച് ദൂരമായിട്ട് നമുക്കൊരു വെള്ള കളറ് ഒരു പൂവൊക്കെ ഉള്ള ഒരു കൃഷി, ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കൃഷി കാണാനുണ്ട്. മുകളില് നെറ്റ് കൊണ്ട് കവർ ചെയ്ത് ചുറ്റും മുഴുവിലൊക്കെ വെച്ച് ഒരു വെള്ള പൂവുള്ള ഒരു ചെടിയുടെ ഒരു കൃഷി. ഇതേ കൃഷി മെസപ്പൊട്ടോമിയക്കാര് ക്രിസ്തുവിന് 3400 വർഷം മുമ്പും ചെയ്തിരുന്നു കേട്ടോ. അവരതിനെ ഹൽഗിൽ അഥവാ ജോയ് പ്ലാന്റ് എന്നാണ് വിളിച്ചിരുന്നത്. നമ്മൾ ഇന്ന് അതിനെ ഓപിയം എന്നാണ് പറയുന്നത് കേട്ടോ. ഓപിയം എന്ന് പറയുന്നത് മിക്ക ആൾക്കാർക്കും മനസ്സിലേക്ക് നാർക്കോട്ടിക്സും ഡ്രഗ്സും അങ്ങനത്തെ കാര്യങ്ങളാണ് ഓർമ്മ വരിക. പക്ഷെ ഒരുപാട് മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉള്ള ഒരു ചെടിയും കൂടിയാണ് ഓപിയം. ഓപിയം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നത് രാജസ്ഥാനിലും ഉത്തർപ്രദേശിലുമാണ്. അതിൽ രാജസ്ഥാനിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓപിയം കൃഷി ചെയ്യുന്ന ഒരു ബെൽറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഓപിയം വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടിൻപിൻ സ്റ്റോറീസ്. ഞങ്ങളിപ്പോ ഓപിയം കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫാം അല്ലെങ്കിൽ ഈ ഒരു കൃഷി അന്വേഷിച്ച് ഇറങ്ങിയതാണ്. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ടാവും തൊട്ടടുത്ത് വണ്ടി നിർത്തിയിട്ടോടുത്തുണ്ടായിരുന്നല്ലോ എന്ന് അവിടെ കയറി കാണാറില്ലേ എന്ന്. പക്ഷെ അങ്ങനെ കാണാൻ പറ്റില്ല, കാരണം ഇത് ഹൈലി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇത് കൃഷി ചെയ്യുക. ഇതിന് ഗവൺമെന്റിന് പ്രോപ്പറായിട്ട് കണക്കൊക്കെ വേണം, ഓരോ ഓപിയം പ്ലാന്റിനും കണക്കുണ്ട്. അപ്പോൾ നമ്മളെ അറിയാത്ത ആൾക്കാരും നമ്മളെ അതിൻ്റെ അകത്തേക്ക് കയറ്റി വിടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മൾ നാസിക്കിൽ പോയിട്ട് ഒരു ഫാമിലിയുടെ കൂടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിൽ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല ചേട്ടൻ, ശുഭ ചേച്ചിയും ആന്റണി ചേട്ടനും. ആന്റണി ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല, വർക്ക് സൈറ്റിലായിരുന്നു രാജസ്ഥാനിൽ. അപ്പൊ ആ ചേട്ടനാണ് നമുക്ക് ഇതൊക്കെ സെറ്റ് ആക്കി തരണം അല്ലേ. അതെ. അപ്പൊ ഈ ഭാഗത്ത് കുറെ സിമെന്റ് ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആള് അതിലൊരു ഒരു സിമെന്റ് ഫാക്ടറിയിൽ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ പരിചയമുള്ള ഒരാള്, ആൾക്ക് ഈ ഓപിയത്തിന്റെ കൃഷിയുണ്ട്. ആ ചേട്ടനെ പരിചയപ്പെടുത്തി തന്നല്ല പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളപ്പോ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൺവെയർ ബെൽറ്റ് ഉണ്ട് കേട്ടോ, അവിടെ എത്തുമ്പോ വിളിക്കാനാണ് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ദൂരെ ഒരു കൺവെയർ ബെൽറ്റ് കാണാനുണ്ട്. ഹലോ ആ ചേട്ടാ, ഞങ്ങൾ ഇത് ബെൽറ്റിന്റെ അവിടെ എത്തി. കൺവെയർ ബെൽറ്റ് ആ എത്തി. അവിടുന്ന് നേരെ പോവാ, നേരെ വിളിക്കേണ്ടെങ്കില് ഒരു പെട്രോൾ പമ്പ് കിട്ടും അവിടെ. പയ്യുന്നിട്ടുണ്ട്. ഓ ശരി ശരി, ഓക്കെ. ഇത് എന്ത് കൊണ്ടുവന്ന കൺവെയർ ബെൽറ്റാ? അവിടെ ജെ കെ സിമെന്റിന്റെ പ്ലാന്റിലേക്ക് ലൈം സ്റ്റോൺ പോണ ബെൽറ്റ് ആണത്. ലൈം സ്റ്റോൺ അല്ലേ. ഓക്കെ ഓക്കെ. 7.5 കിലോമീറ്റർ ആകട്ടെ കൺവെയർ ബെൽറ്റ്. അപ്പൊ ദൂരെ നമുക്ക് ഒരു സിമെന്റ് ഫാക്ടറി കാണാം. ഒരു നിഴൽ പോലെ കേട്ടോ കാണാനുള്ള, കുറെ ദൂരെയാണ്. പക്ഷെ അതിന്റെ ഹൈറ്റ് കാരണം കാണാനുണ്ട്. അപ്പൊ ഇവിടെ ഒരു പെട്രോൾ പമ്പില് ഈ പറഞ്ഞ ഓപിയം കൃഷി ചെയ്യുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. ആന്റണി ഭായി, നമുക്ക് നമ്പർ ദിയാസാ. അശോക് എന്ന് പറഞ്ഞ ആളെയും വിളിച്ച് സംസാരിച്ചു. കൺവെയർ ബെൽറ്റിന്റെ താഴെ നിൽക്കാനാണ് പറഞ്ഞത്. കുറച്ചുകൂടെ അടുത്തത് ഏതേ കാണുന്നതാണ് കേട്ടോ ഈ കൺവെയർ ബെൽറ്റ്. നമ്മള് ഈ കൂടി ഇങ്ങനെ ചുറ്റി വന്ന് ഇവിടെ എത്തിപ്പോഴും 7.5 കിലോമീറ്റർ കെട്ടി തിരിച്ചേക്കാണ് കേട്ടോ. ഒരു സൈഡില് സാരിയും പിന്നെ മുൾവേലി ഉണ്ടെന്ന് തോന്നുന്നു. ആ ഉണ്ട്, മുൾവേലി ഉണ്ട്, സാരിയും പിന്നെ മുകളില് നെറ്റ് വിട്ടിട്ടുണ്ട്. അശോക് ഭായി വന്നിട്ടുണ്ട് കേട്ടോ ബൈക്കൊക്കെ എടുത്തിട്ട്. അപ്പൊ ഈ തൊട്ടടുത്ത് കണ്ട, അപ്പൊ നമ്മൾ ഈ സാരി എന്ന് പറഞ്ഞ കണ്ട അത് തന്നെ. നിനക്ക് അവിടെ ഇറങ്ങാൻ പറ്റുമോ നോക്കിയേ. നിറച്ച് മുൾച്ചെടികളൊക്കെയാണ് സൈഡില്. നമസ്തേ ഭായി. यही आपका खेत? अच्छा, अशोक है ना आपका? हाँ, सब आप यहाँ सामने रहते हो? हाँ, ये गांव में रहते हैं। हाँ, यहाँ पे? हाँ, यही। अच्छा, ये गेहूँ है ना? हाँ, ये तो गेहूँ है। वो है। अच्छा अच्छा, ये कितना कितना एरिया है ओपीएम का? ओपीएम का ये 10 आरी है सर। अंकल का दोनों को करके 1 बीघा हो रहा है। अच्छा, अंकल का भी पास में होगा। अच्छा अच्छा, ओके। कहाँ से? पापा क्या निम्बाड़ा चला गया, चाबी नहीं है। ओके, लक्ष्मी कष्टपड़ो। ഗേറ്റിന്റെ താക്കോലില്ല ചേട്ടാ, ആളുടെ അച്ഛന്റെ കയ്യിലാണ് താക്കോല്. എവിടെ വെച്ചേക്കാണ് മതില് ചേട്ടാ? നീ മിടുക്കിയാണല്ലോ. ഓപിയം പാടത്തേക്ക് മതില് ചാടി കിടക്കുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ.
ഈ അശോക് എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടൻ ഞങ്ങളെ ഈ പാടത്തിന്റെ അങ്ങോട്ട് കൊണ്ടു ഓപ്പിയത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. എത്രയാ, 10 സെന്റോ? ആ, ഏകദേശം 10 സെന്റിലാണ് ഈ കൃഷി നടക്കുന്നത്. സൈറ്റിൽ തന്നെ ആളുടെ അങ്കിളുടെ ഫീൽഡും കൂടി ഉണ്ട്. ഇത് മരഗേഹ്, അതായത് ഗോതമ്പിന്റെ സൈറ്റിലായിട്ടാണ് കേട്ടോ നട്ടുപിടിപ്പിച്ചേക്കുന്നത്. ആളിവിടെ ഈ ഗാവിൽ തന്നെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ഞങ്ങൾ അടുത്ത് പറയുന്നു. അപ്പോ അകത്തേക്ക് ചെരുപ്പിടാൻ പറ്റില്ല കേട്ടോ. ഇവര് ദൈവമായിട്ടാണ് എന്നെ കണക്കാക്കണേ, അതുകൊണ്ട് ഇതിന്റെ അകത്തേക്ക് ചെരുപ്പ് ഇടുന്നില്ല. അപ്പൊ അത് ചെരുപ്പ് ഉരിയിട്ടിട്ടാണ് കാരണം. അപ്പൊ നമ്മള് ഓ പി എം ഇതാണ് അതിന്റെ ഈ ആണ് ഇത്. ഇപ്പൊ പൂവുണ്ടാവുന്ന സ്റ്റേറ്റിലാണ്. ഇതൊക്കെ മൊട്ടാണ് കേട്ടോ, ഇത് മൊട്ടാണ്. അത് ഇതേ പൂവായി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് പൂവായി കഴിഞ്ഞിട്ട് പിന്നെ അതിന് പതുക്കെ ഒരു കായ ഷേപ്പിലേക്കാവും. നമ്മള് ഓപ്പിയം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കായ ഷേപ്പില്ലേ, അതായി കഴിഞ്ഞിട്ട് അതാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ദോടേസിക്കുന്നില്ലയോ? സർക്കാർ പക്ഷി ബച്ചാവ് പക്ഷി ആക്കിയേ സാത് കിലോ മിലേഗാ ഈ നെറ്റ് ഇട്ടിരിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇത് പക്ഷി ഈ കായ വന്ന് കൊത്തി തിന്നാൻ വരും. അപ്പൊ അത് അത് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നെറ്റ് ഇട്ടിരിക്കുന്നത്. പക്ഷി തിന്നണോണ്ട് മാത്രമല്ല, ഇത് ഇവര് നട്ട് കഴിഞ്ഞതിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് സർക്കാരിൽ നിന്ന് വന്നിട്ട് ഇതിന്റെ കണക്കെടുക്കും, എത്ര നട്ടിട്ടുണ്ടെന്നൊക്കെ. അത് ലാസ്റ്റ് ഇതിൽ വിളവെടുക്കുമ്പോഴും അത്രത്തോളം ഉണ്ടോ എന്നുള്ള ചെക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ പക്ഷി തിന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എത്ര തിന്നു എന്നൊക്കെ. ഇന്നലെ ഈ ഭാഗത്തൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ, നമുക്ക് ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പൊ അവര് പറഞ്ഞ ഈ മൊട്ട ഇത് പൂവ് മാറി അതിന്റെ കായയായി കഴിയുമ്പോ ആ സമയത്ത് എടുക്കുന്ന സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, മൊത്തം കേടായി പോകുന്നാണ് പറഞ്ഞത്. ഈ പത്തി ഇത് ഈ ഓപ്പിയത്തിന്റെ ഇല ചെറുതായിരിക്കുമ്പോ, ചെടി ചെറുതായിരിക്കുമ്പോ അതിന്റെ ഇല അതുകൊണ്ട് ഇത് ഉണ്ടാകത്തില്ല, സബ്ജി ഉണ്ടാക്കും. ഇത് എത്ര നാള് കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും? എപ്പോഴും കൾട്ടിവേഷൻ നടക്കുന്നുണ്ടാവോ? എനിക്കറിയില്ല. ഈ സാൽ മേ ഏക് ബാർ കൾട്ടിവേറ്റ് കർത്തൻ ഒക്ടോബർ സെ നവംബർ സെ നവംബർ സെ ഇതിന്റെ ഈ മൊട്ട ഉണ്ടല്ലോ, ആ മൊട്ടില് ഒരു സ്പെഷ്യൽ ടൂൾ ഉണ്ട്, ബ്ലേഡ് പോലെ ഒന്നും ആണ്, പക്ഷെ ഇതിന് വേറെ ഒരു ടൂളാണ്. അതുകൊണ്ട് ഒന്ന് വരയ്ക്കും. അപ്പൊ അതിന്ന് ഒരു ലാറ്റെക്സ് വരും. ഈ റബ്ബർ പാലൊക്കെ വരില്ല, അതുപോലെ അത് ഇന്ന് ലാറ്റെക്സ് വന്നിട്ട് കളക്ട് ചെയ്ത് അതിലിങ്ങനെ നിൽക്കും. അപ്പൊ അത് രാവിലെ 6 മണിക്ക് വന്നിട്ട് കളക്ട് ചെയ്യും. അങ്ങനെയാണ് ഈ ആ ലാറ്റെക്സിന്റെ കാര്യമായിട്ടോ പറയണേ. എത്ര കിലോ? 10-7 കിലോ എന്നൊക്കെ പറഞ്ഞത് ധ്യാൻ രക്ഷാ പഠത്താ സർ. യാ ഖേത് പേ രഹനാ പഠത്താ ഹൈ രാത് കോ? ഹാ രാത് ദിൻ സുബഹ ജബ് ജബ് തക് നീ ജാതാ ചോർ ആതേ ഹൈ ജോ ചോർ ആതേ ഹൈ ഹാ ലോ അച്ഛാ ചോരി കർനേ കേ ലിയേ ഹാ 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 കോയി അഗർ പൂരാ കാട് കേ ലേകേ ചല ജായേ തോ ഭീ നുക്സാൻ സർക്കാർ വാലോ കോ ദേനാ പഡതാ ഹാ 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 ഹുവാ ഹൈ പഹലെ നീ ഹമാരെ സാഥ് നീ പർ ആസ് പാസ് മേ ഹോതാ ഹം തോ ധ്യാൻ രക്ഷതേ നാ സർ അച്ഛാ അച്ഛാ മമ് പപ്പാ ഹം തോ യഹീ രാത് കോ യഹീ രഹതാ ഹൈ सुबह मम्मी ना आंटी जी सब रही हैं रहते हैं. अच्छा अच्छा. कोई खाली नहीं रहे तो फिर हर कोई आके लेके चला जाता है. पक्षी में कौन ज्यादा आता है? मिट्टू तोता होता है. तोता? हाँ, वो सबसे ज्यादा बहुत खाता है. वो तो खाते तो क्या, अपन ज्यादा नुकसान भी करते, थोड़ा खाते हैं, थोड़ा तत्ते हैं ना टाइटन कोले चलने जाने वाला है. अब तो उसको ये नशे नहीं आता है खाने के बाद? अच्छा, थोड़ा बहुत खाते हैं फिर फेंक देते हैं. हाँ हाँ हाँ. लेकिन खराब हो जाता है. हाँ खराब हो जाता है. एक बार अगर यहाँ से काट दिया ना तो ये पूरा खराब, कोई मतलब नहीं है उसको.
ഇവിടെ കുറച്ച് ഭാഗത്ത് ഈ സാധനം ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതിന്റെ ഡോഡ ആ സാധനം കായ ഉണ്ടായി നിൽക്കുന്നുണ്ട് കുറെ. അതായത് ഈ പൂവ് ഇതിൽ നിന്ന് ഉതിർന്നു വീഴാണ്. അപ്പൊ അതിൽ നിന്ന് പൂവ് ഉതിർന്നു വീഴുന്നു. അപ്പൊ ആ കായാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് കുറച്ച് ആ പൂവിന്റെ ഭാഗങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചില ഭാഗത്തൊക്കെ ഈ കായയായി വരുന്നുണ്ട്. അപ്പോൾ ഈ തത്ത ഒരു പ്രാവശ്യം ഇത് കൊത്തി കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ലാറ്റക്സ് മൊത്തം ഡ്രൈ ആയി പോകത്തില്ല, പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് നെറ്റിടുന്നത്. ഈ ടൂലിപ്പ് ഗാർഡൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ, എവിടെ കൊണ്ടൊക്കെ ദൂരെ നോക്കുമ്പോൾ അടുത്ത് വരുമ്പോ അല്ല അതിന്റെ ആ ഒരു ഷേപ്പും കളർ ടോൺ ഒക്കെ കൂടിയിട്ട് അതിങ്ങനെ പരന്ന് കിടക്കാൻ വേണ്ടിട്ട് ശരിക്കും ഇങ്ങനെ ടൂലിപ്സ് ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു ടൈമിലത്തെ ഭംഗിയാണ് കേട്ടോ. ഈ ഇല ഒരു സബ്ജി വെക്കുന്ന അറിയില്ല, നമ്മുടെ ഈ ലെറ്റസ് ഇല്ലേ അതിന്റെ ഒക്കെ പോലെ ഉണ്ട് കാണാൻ. ആ ലെറ്റസിന്റെ പോലെ ഉണ്ട് കാണാൻ വേണ്ടിട്ട്. ഈ പൂവ് ഉണ്ടല്ലോ ഒരു പേപ്പർ ഒക്കെ പോലെ ഇരിക്കുന്നുണ്ട്. ശരിക്കും ഒരു പേപ്പർ പോലെയാണ് ഇരിക്കുന്നത്. ഭയങ്കര തിന്നാണ്. ഞാനിത് തൊടുന്നൊന്നുമില്ല. ഇത് തൊടുന്നില്ല എന്ന് പറയാൻ കാരണം എന്താ അറിയാം, നമ്മുടെ ആന്റണി ചേട്ടൻ ഉണ്ടല്ലോ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഇതിൻ്റെ എല്ലാ കയ്യിൽ തിരുമ്പി നോക്കരുത്, ഒന്നും പറിച്ചുകൊണ്ട് വരരുതെന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇൻ കേസ് എന്തെങ്കിലും ചെക്കിങ്ങൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് തിരുമ്പി കഴിഞ്ഞാൽ കയ്യിൽ ഭയങ്കരമായിട്ട് മണം വരുത്ര. ആ മണം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ ഇവിടുന്ന് വിടില്ല. ഈ സമയത്ത് കുഴപ്പമില്ല, കായ ഉണ്ടാവുന്ന സമയത്ത് ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇവിടെ ചെക്കിങ് ഉണ്ടാവും അത്ര റോഡ് സൈഡിലൊക്കെ. ഇത് നമ്മുടെ പൊതുവേ ഒരു സ്വഭാവം ഉണ്ടല്ലോ, ഒരു ക്യൂരിയോസിറ്റി അതൊക്കെ അറിയണമെന്നുണ്ടായിരിക്കും. നമ്മുടെ ഇന്ത്യൻ ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്ന കഷ്കഷ് അല്ലെങ്കിൽ കസ്കസ് എന്ന് പറയുന്ന സാധനം ഈ പോപ്പി എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇതെന്നാണ് പറയുന്നത്, ഓപ്പിയത്ത് നിന്നാണ്, പോപ്പി സീഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ കായ ഇതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉണങ്ങും കേട്ടോ. ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗം ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സീഡ് കിട്ടും. കാരണം ഇവർക്ക് ഈ സാധനം ഇവിടെ വയ്ക്കാൻ പറ്റില്ല, ഇത് സർക്കാരിന് കൊടുക്കണം. അപ്പോൾ ഈ ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മോൾഭാഗം സർക്കാരിന് കൊടുക്കണം, അതിൻ്റെ ഉള്ളത്തെ സീഡൊക്കെ ഇവരെടുത്ത്. ഓ ആ ബെച്ചതായ കസ്കസ്കാവോ ഘർപ്പ രക്ത കുക്കിംഗ് കല്ലേ ആ ഖാനെ കല്ലേ ഓ ക്യാ ക്യാ ബനാത്തെ ഹൽവ കുച്ച് ഭീ ഹൽവ ബനാത്തെ तो सब्जी बनाता है हलवा बनाता है. हां तो छोटे छोटे कुत्ते उनकी सब्जी बनती है तो दाने निकलते कसकस के उससे हलवा बनाओ कुछ भी. हां कोई दवाई में भी यूज करते हैं बहुत सारे. कोरे भागत इने पूव इने उदिरने वीणोंडिरिकान ട്ടോ. ഇതൊക്കെ വീണ പൂക്കളാണ്, കുമാരനാശന്റെ അല്ല ട്ടോ, അശോകന്റെ വീണ പൂക്കളാണ്. ഞാൻ ഒന്നും എടുത്തോണ്ട് പോണില്ല, നമ്മുടെ കഷ്ടം. ഞാൻ ആലോചിക്കായിരുന്നു കുറച്ച് എവിടെ നിന്നെങ്കിലും എടുത്തിട്ട് ഹരിയുടെ മേത്ത് തേച്ച് കഴിഞ്ഞാൽ ഹരിനെ പോലീസ് പിടിക്കും, അപ്പൊ ഇവിടെ നിർത്തും, അപ്പൊ നമുക്ക് യാത്ര അട്ടിക്ക് തുടങ്ങിയാലോ. ഹരി ഇല്ലാണ്ടൊന്നും തിൻപിന്റെ സ്റ്റോറീസ് ഓടില്ല. ആളുടെ ഗ്രാൻഡ് ഫാദർ തുടങ്ങി വെച്ചാണിത്. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ ഇത് ലിസ്റ്റിൽ സർക്കാർ പേര് ലിസ്റ്റ് ഇടും അത്ര. അപ്പോൾ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ ഇത് എന്തായാലും ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ അവൾ പറഞ്ഞത് ഭയങ്കര റിസ്ക്കിയാണ്, സമാധാനം ഇല്ല രാവിലെ. ആ പക്ഷിയും മൃഗങ്ങളും മനുഷ്യന്മാരും തത്തയും. പിന്നെ ഇവരെ ഇപ്രാവശ്യം പേടിപ്പിക്കുന്ന ഒരു കാര്യം മഴയാണ് കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ മഴ കുഴപ്പമില്ല, പക്ഷേ ഇത് എടുക്കാറാകുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും. അപ്പോൾ ഒരുപാട് നഷ്ടം ഇവർക്ക് ഉണ്ടാവും. ഈ ഒരു ടൈമിൽ സാധാരണ മഴ പെയ്യാത്തതാണ്. പക്ഷേ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് ഇന്നലെ ഇത്തിരി വെളിച്ചുണ്ടായിരുന്നു, പക്ഷെ ഇന്നലെ രാത്രി മഴ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇത് ആകെ മൂടി കെട്ടി നിൽക്കുന്നുണ്ട് മഴയ്ക്കുള്ള ചാൻസ്. അപ്പോൾ അതാണ് ഇപ്രാവശ്യം അവരെ പേടിപ്പിക്കുന്ന ഒരു കാര്യം. നിങ്ങൾക്ക് സമയം കണ്ടാൽ തോന്നുന്നു ഞങ്ങൾ പുലർച്ചെ എനിക്ക് വന്ന് വീഡിയോ എടുക്കാമെന്ന്. 2 മണിയാണ് കേട്ടോ, 2 മണിയുടെ വെയിലും ഒരു അന്തരീക്ഷമൊക്കെ ആണ് ഈ കാണുന്നത്. ഇവിടെ ഈ മുൾക്കമ്പി കെട്ടിയേക്കണുണ്ടല്ലോ, മനുഷ്യന്മാരെ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ പശു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പക്ഷേ അതിനേക്കാൾ ഇവിടെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനം നീൽഗായ് എന്ന് പറഞ്ഞൊരു സാധനമാണ് കേട്ടോ. അതിൻ്റെ മലയാളം എന്താ ഞങ്ങൾക്ക് അറിയില്ല, ബ്ലൂ ബക്ക് എന്നാണ് അതിന് പറയണത്. അതിന് മലയാളത്തിൽ എന്താ പറയാമെന്ന് അറിയില്ല, ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അപ്പോൾ ഈ നീൽഗായ് എന്ന് പറഞ്ഞാൽ ഈ അനിമൽ വന്നിട്ട് ഒരുപാട് ഈ സാധനം കഴിക്കും, ഒരുപാട് നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. ഓപ്പിയം കൃഷി കണ്ട് ഞങ്ങൾ പതുക്കെ പുറത്തേക്ക് നടക്കുകയാണ് കേട്ടോ. കുറേ നാളായി ഇങ്ങനെ ചെരുപ്പിടാണ്ട് ഇങ്ങനെ മണ്ണുകൂടെ നടന്നിട്ട് ഒരു വല്ലാത്ത സുഖമാണ് കേട്ടോ. അതിൽ അതൊന്ന് ഇതിന് മഴ പെയ്തിട്ട് മണ്ണും ഒത്തിരി കുഴഞ്ഞു കിടക്കുന്നുണ്ട്, കാലിൻ്റെ അടിയിലൊക്കെ ചെളിയും, എന്നാലും അതിൽ നടക്കുമ്പോൾ ഒരു ഒരു സുഖമുണ്ട് കേട്ടോ. ആ പയ്യൻ പറഞ്ഞു വീട്ടിലേക്ക് വന്നാൽ കാല് കഴുകാന്ന് കേട്ടോ. ഇതിലൊരു കായ അവർക്ക് നഷ്ടമായി അല്ലെങ്കിൽ ഇത് നാശമായി പോവുക അല്ലെങ്കിൽ ആരെങ്കിലും പറിച്ചുകൊണ്ട് പോവുക, പക്ഷേ ഇതിന് ഒരു കായ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 രൂപയുടെ നഷ്ടമാണ് അത്ര. അതായത് സർക്കാരിന് ഫൈനും അല്ലെങ്കിൽ ഇവരുടെ ഇതിൻ്റെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു കായ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നഷ്ടമാണ്. ഇതുകൂടാതെ ഈ സർക്കാർ ഇടയ്ക്ക് ഒന്ന് അളന്ന് നോക്കും, അതായത് ടേപ്പ് വെച്ചിട്ടാണ് ഇത്ര ഏരിയ എന്നുള്ള കണക്കിലാണ്. അതിലൊരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ തന്നെ കൂടുതലാണെങ്കിൽ അത് മുഴുവൻ സർക്കാർ പറിച്ചു കളയും അത്ര. എന്നിട്ട് കുറവാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കൂടുതലാണെങ്കിൽ അത് പറിച്ചു കളയും. Thank you so much. Thank you, bhaiya.
പറയാനുണ്ടോ ഇതിന്റെ അത് കട്ട് ചെയ്യുന്ന ആ സമയമാകുമ്പോ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് അയച്ചു തരാന്നൊക്കെ. ഞങ്ങള് കോൺക്രീറ്റ് റോഡിൽ നിന്ന് തിരിച്ച് മെയിൻ റോഡിലേക്ക് കയറി. മനുഷ്യൻ കണ്ടുപിടിച്ചാൽ വെച്ച് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് മെഡിസിൻസിൽ ഒന്നാണ് ഓപിയം. പണ്ട് മുതലേ ഇതൊരു മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഇന്നും ഇതൊരു മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇടയിൽ അനാൽജസിക് അല്ലെങ്കിൽ സെഡേറ്റീവും ആന്റി ഡയറിയൽ മെഡിസിൻസിലൊക്കെ ഓപിയം ഒരു ഒരു വലിയ പാർട്ടാണ്. പിന്നെ മോർഫിൻ ഓപിയത്തിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഈ മോർഫിനിൽ കെമിക്കൽ ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഹെറോയിൻ അല്ലെങ്കിൽ കറുപ്പ് പോലെയുള്ള നർക്കോട്ടിക് ഡ്രഗ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ അധികം അങ്ങനെ കാണാത്ത നാട്ടില് കാണാത്ത ഒരു കാഴ്ചയാണ് ഈ ഓപിയം കൾട്ടിവേഷനും കാര്യങ്ങളും. ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ അതുകൊണ്ട് തന്നെ എന്താ പറയാ നല്ല സൂപ്പർബ് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഈ കാഴ്ച കാണാൻ ഇറങ്ങുമ്പോഴും. നല്ല എന്താ പറയാ ഇതായിട്ടാണ് ഇന്നലെ നമ്മള് ഈ ചിറ്റോർഗോട് വരുമ്പോഴും ദൂരെ ഇങ്ങനെ പാടത്തിന്റെ നടുവിലൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോഴും ഞങ്ങൾക്ക് ഇതിങ്ങനെ കാണണം, അത് ഇന്നത് വന്ന് കാണാലോ എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ്. അത് ശരിക്കും ആന്റണി ചേട്ടൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. താങ്ക് യു ബ്രോ. അപ്പൊ എന്തായാലും ഇന്നത് ഈ ഓപ്യം വിശേഷം ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ രാജസ്ഥാൻ കാഴ്ചകളായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.